അൻവറിൻ്റെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി. വാർത്താ സമ്മേളനം വിളിച്ച് പി ശശിയെ സംരക്ഷിച്ചും എം എൽ എയുടെ വാദങ്ങളെ നിരാകരിച്ചും മുഖ്യമന്ത്രി നിലപാടെടുത്തതോടെ അൻവറിന് നിൽക്കക്കള്ളിയിലതായി. നിൽക്കണോ അതോ പോകണോ എന്ന അവസ്ഥയിലായി കുരിശുയുദ്ധത്തിനിറങ്ങിയ സ്വതന്ത്ര എം എൽ എ. വാർത്താ സമ്മേളനം വിളിച്ച് കീഴടങ്ങാനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയും തുലാസിലായി. ചെങ്കുടി തണലിൽ അൻവർ പോരാട്ടം തുടരുമോ അതോ പുതിയ തണൽ തേടി പോകുമോ? പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല. 100% തെറ്റാണ്. പോലീസിന്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ്. ഏതാ ഞാൻ കേട്ടില്ല. കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ്. കൊള്ളസംഘമായ പോലീസിന്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുകയാണ്. എനിക്കറിയാം. ഇനി കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണം പിടുത്തം വേണ്ട, ഇഷ്ടം പോലെ പോയിക്കോട്ടെ, പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല. ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഞാൻ ഈ എന്താ പറയുക, കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്? സി എം എന്നീ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്? എം ആർ അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആദ്യം വന്നതല്ലേ? ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. ഈ മനുഷ്യനെ കൊണ്ട് ഈ പൊട്ടക്കിണറ്റിൽ ചാടിക്കാനും ഉറപ്പാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തെ കൂടി എനിക്ക് ഉറപ്പായത് ഇദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. അതൊരു ശശിയും എം ആർ അജിത് കുമാറും മാത്രമല്ല. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു പുസ്തകം ആക്കാൻ മാത്രം ഉണ്ടാവും. എ കെ ജി സെൻ്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു. നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റത്തിലാണ്. നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കും, സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ? ഞാൻ ഈ ഉന്നയിച്ച് വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ്? ഈ ഫോൺ റെക്കോർഡിംഗ് ആണ്. അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ. വിഷയമൊന്നും മാറ്റണ്ട, മനസ്സിലായോ? അങ്ങനെ വിഷയം മാറ്റണമല്ല ഞാൻ. നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും. ആ പോതി വെച്ച് എന്റെ മുന്നിലേക്ക് വരണ്ട. അഭിപ്രായം ചോദിച്ചാൽ തിരിച്ചു വെച്ചാൽ ഉത്തരവും പറയണം. അതൊക്കെ അവരെ അന്വേഷണം പരിശോധനക്കാർ പരിശോധിക്കട്ടെ. ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറം ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. അതെനിക്കറിയില്ല. എന്റെ വീട്ടിലെ കാര്യത്തിന് അറിയല്ല. ഇവരെ നിങ്ങളോട് മാത്രമായി പോകുന്നു. അദ്ദേഹം ചോദിക്കട്ടെ. അല്ല, അദ്ദേഹം പാർട്ടിക്കുള്ളിൽ പറ തനിക്കെതിരായി ഈ ഭരണകക്ഷി എം എൽ എ മുന്നിൽ നിർത്തി ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ്. എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്നായിരുന്നു പി ശശിക്കെതിരെയുള്ള അൻവറിന്റെ ഇതുവരെയുള്ള പരാതി. മുഖ്യമന്ത്രിയുടെ നിലപാടോടെ അൻവർ ഒന്നുകൂടി കടുപ്പിച്ചു. സ്വർണ്ണക്കടത്തിൽ പങ്കുപറ്റുന്നുവെന്ന ഗുരുതര ആരോപണം കൂടി ഭരണപക്ഷ എം എൽ എ ഉന്നയിക്കുകയാണ് പാർട്ടി നിയോഗിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. മാത്രമല്ല, മുഖ്യമന്ത്രിയെ ചിലർ പൊട്ടക്കിണറ്റിൽ ചാടിക്കും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നു അൻവർ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്നൊരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട സി എം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്ക് ആ വിശ്വാസമില്ല. അതിനാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ. എനിക്ക് ആ വിശ്വാസം തീരെ ഇല്ല. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. എനിക്ക് പി ശശിയെ കുറിച്ചുള്ള അഭിപ്രായം ആണ്. ബഹുമാനപ്പെട്ട സി എമ്മിനെ അങ്ങനെ വിശ്വസിച്ച് സി എം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. അല്ലാതെ വാസ്തവം ഞാൻ പറയുന്ന ഒക്കെ പങ്കിൽ ചെയ്തുതരാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടിക്കാരിയായിട്ടല്ലേ പി ശശിന്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലേ? ഈ സർക്കാരിന്
നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം, ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അതിന് അപ്പം ഞാൻ എൻ്റെ മാർഗം നോക്കും, അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും. നിയമപ്രകാരമല്ലാത്ത, നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. പാർട്ടി അന്വേഷിക്കട്ടെ, നിങ്ങളിതൊന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കൊല്ലാര അൻവർ ഐ ജി പറഞ്ഞൊന്നും ഞങ്ങൾക്ക് ശരിയായിട്ടില്ല, ഞങ്ങൾക്ക് തന്നെ പറ്റില്ല, നീ പറഞ്ഞ മുഴുവൻ കളവെന്ന് പാർട്ടി എന്നോട് പറയട്ടെ, അപ്പോഴേ കേൾക്കാനൊക്കെ ഉണ്ടല്ലോ. ഒരാരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ, അത് വ്യക്തതയുള്ള നിലപാടാണ്. കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിന്റെ കഥ ഈ ഫോണിലാ. കാര്യം വ്യക്താക്കട്ടെ, കാര്യം വ്യക്താക്കട്ടെ. ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലതും ഈ പി ശശിയിലേക്ക്. ആവർത്തിച്ച് ഞാൻ പറയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിഞ്ഞിരിക്കണ്ട. എനിക്കറിയില്ലോ, നമ്മൾ ഈ നാട്ടുകാരനെയല്ലോ. അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്, അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ശരിയാണ്, ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. ഇ എം എസ് ആരായിരുന്നു? ആരായിരുന്നു പറ? കെ പി സി സി സെക്രട്ടറി ഇ എം എസ് അല്ലേ? ഇ എം എസ് എങ്ങനെയാ സഖാവ് ഇ എം എസ് ആയത്? ഇവരെ നിങ്ങളോട് മാത്രമായി പോകുന്നു പറ, അദ്ദേഹം ചോദിക്കട്ടെ. ആ പറ. അതിലെപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. എന്തിനാണ് അല വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിനൊന്നും പുറപ്പെടണ്ട. ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ കാണും. അല്ല, കാത്തിരുന്ന് കാണാം. അൻവറിന്റെ ശൗര്യത്തിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് സംശയമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാവാമെന്ന് ചിലർ സംശയിച്ചു, അതല്ലെന്ന് ഇപ്പോൾ ബോധ്യമായി. പിന്നെ ആര്? ആരായാലും അവർക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ നൽകിയത് എന്നാണ് പ്രതിപക്ഷം സംശയിക്കുന്നത്. എന്തായാലും തന്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക. എന്താ മറുപടി? അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ്. അപ്പൊ ആ ഭരണകക്ഷി എം എൽ എയുടെ പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി എം എൽ എയെ നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിനൊന്നും പുറപ്പെടണ്ട. നമ്മുടെ നാട്ടിലെ മൈക്ക് ഓപ്പറേറ്റർമാരൊക്കെ മിടുക്കരാണെങ്കിലും അവരുടെ ഉപകരണങ്ങളുടെ പോരായ്മയോ സാങ്കേതിക തകരാറോ കാരണം പല പൊതുപരിപാടികളിലും മൈക്ക് നേരാവണ്ണം പ്രവർത്തിക്കാറില്ല. അത് ശരിയാക്കുന്നത് വരെ കാത്തിരിക്കാറാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുത്ത പരിപാടികളിൽ മൈക്ക് പിണങ്ങിയതിനെ തുടർന്ന് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്ത സംഭവം വരെ ഉണ്ടായി. പക്ഷേ മൈക്ക് ചതിക്കുന്നതും തുടർന്നു. അവനിച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലോ. എനിക്ക് അവന്മാർ സാറിന് താങ്ങിയത് പോലെ തോന്നി. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിളിച്ചതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ടായിരുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഹലോ ഹലോ, അതെ ശരി. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാന എഴുതിയിരിക്കുകയാണ് മൈക്കിന് ഹോളിംഗ് ഉണ്ടായതിന്റെ പേരിൽ. ആരാണ് ഒന്നാം പ്രതി മൈക്ക്? രണ്ടാം പ്രതി ആരാണ് ആംപ്ലിഫയർ? ഇത്രയും വിചിത്രമായ ഒരു കേസ് കേരളത്തിന്റെയോ ഈ രാജ്യത്തിന്റെയോ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതും ബി ബി സി റെയ്ഡ് ഒരുപോലെയാണ് എന്ന് പറയാനാണ്. സഹോദരി സഹോദരന്മാർ, ഇതെന്താ ഇതെല്ലാം കുറേ സാധനമുണ്ട്, പക്ഷേ അതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല. ശരിയായിട്ട് ശാസ്ത്രീയമായിട്ട് ഇത് ഈ മൈക്ക് ചെറിയതല്ല പ്രശ്നം. മൈക്ക് ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഉപകരണമാണ്. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പഠിക്കുവല്ലോ പ്ലീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് തെറ്റുതിരുത്തൽ പ്രക്രിയയാണല്ലോ പാർട്ടിയിൽ.
പൊതുസമൂഹത്തിൽ ഉയരുന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് പാർട്ടി സെക്രട്ടറിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് മൈക്ക് ഓപ്പറേറ്ററെ ശകാരിച്ച പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ക്ഷമാശീലരായി. മൈക്ക് ഓപ്പറേറ്ററെ സ്നേഹപൂർവ്വം വിളിക്കുന്നു മുഖ്യമന്ത്രി. ചില പരാജയങ്ങൾ ചിലരെ തിരുത്തുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഞങ്ങൾ ഈ വിമർശിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സമ്മേളനം. രണ്ട് തരമുണ്ട്, അതും കൂടി എനിക്ക് പറഞ്ഞു. ഒന്ന് വിമർശനം, മറ്റൊന്ന് സ്വയം വിമർശനം. എന്തിനാണ് ഈ വിമർശനവും സ്വയം വിമർശനവും? ഒന്ന്, സ്വയം തന്നെ വിമർശിക്കപ്പെട്ട് ശരിയായ ദിശയിലേക്ക് അയാൾ തന്നെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തമായ ഒരാളെ രൂപപ്പെടുത്താൻ. ഈ മൈക്കിൻ്റെ ആളൊന്ന് ഇങ്ങോട്ട് വന്നാൽ നല്ലത്. അല്ല, അവർ ചെയ്തോട്ടെ, നമ്മൾ ചെയ്താൽ ചിലപ്പോൾ പൊട്ടി പോകും. പിന്നെ ഞങ്ങൾ തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, പിണറായി മൈക്ക് വന്നപ്പോ ആ മൈക്കാരെ ഇങ്ങോട്ട് വിളിക്കും. ശരിയായി, ശരിയായി, ശരിയായി. സഖാക്കളെ, മറ്റാളുകൾ എന്താ വിചാരിക്കുക? ഞാനിപ്പോ മൈക്കിന്റെ മേലെ നോക്കലേ ഇല്ല. കാരണം ഒരു പ്രാവശ്യം നോക്കി തന്നെ വലിയ പ്രശ്നമാണ്. ഇവ ഈ പായം ഉൾക്കൊണ്ടു, ചർച്ച ചെയ്തു, ഉൾക്കൊണ്ടു. പിന്നെ അതിലെ വേറെ വേറെ പ്രശ്നം ഉണ്ടാകാൻ നടക്കുന്ന കാര്യമില്ല, തിരുത്തലല്ലേ. ഒരു സംസ്കൃത സമൂഹത്തിന്റെ ഭാഗമല്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ കർഷക തൊഴിലാളിന്റെ പേരും മരണം കൊണ്ട് പോയാൽ മതി, എന്തായിരിക്കും ആ അവസ്ഥ? രാമകഥാ ഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ, സാഗീതം പാടുകയാ ഹേ രാമ. ഉൾക്കൊണ്ടു, ചർച്ച ചെയ്തു, ഉൾക്കൊണ്ടു. കാതരയാ ശാരികയാ സാഗീതം പാടുകയായി വീണ്ടും രാമകഥാ ഗാനലയം മംഗളമിൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ.